ഞാന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ സർക്ക് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് ധാരാളം കേസുകൾ തെളിയാത്ത കേസുകളൊക്കെ അന്വേഷിച്ചെങ്കിലും വളരെയധികം കാർത്തെപ്റ്റ് ഇൻവോൾവിങ് മാർഡർ ഓഫ് ടാക്സി ഡ്രൈവർ ടാക്സി ഡ്രൈവറെ കൊന്നിട്ട് കാർ കൊണ്ടുപോകുന്ന ധാരാളം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കേസ് കേരളത്തിൽ എവിടെ റിപ്പോർട്ട് ചെയ്തായാലും ശരി തിരുവനന്തപുരത്ത് നിന്ന് ആ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഞാനും എൻ്റെ എസ് പി എൻ്റെ ഗുരുവായ എം പി ബാലകൃഷ്ണനും കൂടെ യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഒരു സംഭവം മണ്ണാർക്കാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു മാർച്ച് മാസം പതിനാറാം തീയതി പതിനേഴാം തീയതി വളരെ എൺപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് അവിടെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് റഫീഖ് എന്ന് പറഞ്ഞ ഒരാൾ ഓടിച്ചിരുന്ന ആ പയ്യനെ അന്ന് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഒരു ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം ഓടിച്ചിരുന്ന ആ വാഹനവുമായിട്ട് പാലക്കാട് ഒരു ട്രിപ്പ് പോയി പിന്നെ മിസ്സിംഗ് ആയി അപ്പം ആ ഒരു കേസിനകത്ത് മിസ്സിങ് റിപ്പോർട്ട് ചെയ്തപ്പം തന്നെ പോലീസ് അത് ടാക്സി ടെപ്റ്റും അല്ലെങ്കിൽ കാർ മോഷണവും ആ ഡ്രൈവറുടെ ജീവൻ അപകടത്തിലായി ഒന്നും മണത്തു അപ്പം തന്നെ തിരുവനന്തപുരം ഞങ്ങളെ അറിയിച്ചു ഞങ്ങളങ്ങോട്ട് പ്രൊസീഡ് ചെയ്തു മണ്ണാർക്കാട് പോലീസ് അന്വേഷിക്കുകയാണ് ആ കേസ് അവിടെ റെഫിക്കുന്ന ആ ഇരുപത്തൊന്ന് വയസ്സുള്ള മുണ്ടു ഷർട്ടും മാത്രം ഉടുത്ത് അന്ന് ആ ടാക്സിയായിട്ട് ഒരു ഓട്ടം വിളിച്ചു ആ മണ്ണാർക്കാട് തന്നെയുള്ള ഒരാളാണ് വിളിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് എന്തായാലും അവിടുന്ന് ഒരു ഓട്ടം വിളിച്ച് പാലക്കാടിനാണ് പാലക്കാട് ചെന്നു പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ ആ നേഴ്സിംഗ് ഹോമിലാണ് കാറുമായിട്ട് ചെന്നത് അവിടെ ചെന്നു അവിടെയുള്ള കാസിം എന്നൊരാൾ ഇറങ്ങി വന്നു പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ കാസിം എന്നാണ് പേര് കൊടുത്തെങ്കിലും മണ്ണാർക്കാട്ട് തന്നെയുള്ള ഒരു ടാക്സി ഓടിച്ചിരുന്ന ജോഷി എന്ന് പറഞ്ഞ ഒരാൾ തന്നെയായിരുന്നു ഇറങ്ങി വന്നത് ഒരു പരിചയക്കാരാണ് റഫിക്കുമായിട്ട് പരിചയമുണ്ട് അവിടുന്ന് പാലക്കാട് നിന്ന് നേരെ നെല്ലിയാമ്പതി വഴി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പരിചയക്കാരാണ് പോക്കളയാൻ എനിക്ക് രാത്രി തന്നെ മടങ്ങണം കാരണം എനിക്ക് വേറൊരു മണ്ണാർക്കാട്ട് ചെന്നിട്ട് വേറൊരു ഓട്ടോ ഉണ്ട് എന്ന് ആ ടാക്സി ഡ്രൈവറ് ഇവരെടുത്ത് പറഞ്ഞു അപ്പം റഫീക്ക് രാത്രി തന്നെ തിരിച്ചു വിട്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി പാക്കോട്ടെ കുഴപ്പമില്ല അവിടുന്ന് നേരെ മണ്ണാർക്കാട്ടിലെ ടാക്സി ഡ്രൈവറെ പാലക്കാട് വരുത്തിയിട്ട് പാലക്കാട് നേരെ നെല്ലിയാമ്പതിക്ക് പോയി നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഓഫീസിനടുത്ത് ചെന്നു രാത്രിയായി ഒരാറേഴ് എട്ട് മണിയായി നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഓഫീസിൽ പരിചയമുള്ള ഒന്ന് രണ്ട് പേരുണ്ട് അവരെ കാണണം കണ്ടിട്ട് മടങ്ങണം അതിൽ അവിടെ വണ്ടി നിർത്തി ഇയാൾ ഇറങ്ങി എന്തോ ചോദിച്ചു പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോഴും പാടഗിരിക്കുള്ള വഴി ചോദിച്ചു എന്നാണ് പറയുന്നത് നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഓഫീസിൽ പാടകിരിക്കുള്ള വഴിയെ കുറച്ച് പോയി കപ്പിത്തോട്ടമാണ് മുഴുവൻ നെല്ലിയാമ്പതി കണ്ടിട്ടുള്ളവർക്കറിയാം ഫോറസ്റ്റ് കൊണ്ട് ഇഷ്ടംപോലെ വലിയ കപ്പിത്തോട്ടങ്ങളുണ്ട് ഫോറസ്റ്റ് ഓഫീസിന് ചെക്കിങ് കഴിഞ്ഞാൽ പിന്നെ കപ്പിത്തോട്ടത്തിൻ്റെ പച്ചപ്പ് മാത്രമേ നമുക്കവിടെ കാണാനോക്കൂള്ളൂ പാടകരി ഭാഗത്തോട്ട് പോകുന്നിടത്തക്കം കപ്പിത്തോട്ടം ഞാനവിടെ വളരെയധികം കേസ് അന്വേഷിച്ചിട്ടുണ്ട് ഈ കേസുമൊക്കെ സമയത്ത് അവിടെ വളരെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് കാപ്പിത്തോട്ടത്തിൽ കൂടെ എന്തായാലും കാപ്പിത്തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് പരിചയക്കാരാണ് ഉടനെ മടങ്ങണം അവിടുത്തെ അവിടെ ഒരാളെ ഒരു വീട്ടിലോട്ട് ഇറങ്ങി ഈ ജോഷി എന്ന് പറഞ്ഞയാൾ പോയി അവിടെ വീടുണ്ട് പറഞ്ഞ് പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് മടങ്ങി വന്നു ഇയാളെ കാറ് വിളിച്ചുകൊണ്ട് വന്ന മജീദ് എന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ചിറക്കി വിളിച്ചിറക്കിയിട്ട് സംസാരിച്ചിട്ട് അവരുടെ പ്ലാൻ പദ്ധതി പദ്ധതിയിനെ നടത്താൻ സമയമായി എന്ന് പറഞ്ഞ് കാറിലെടുത്തിട്ട് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് മടങ്ങി കുറച്ച് ദൂരം ചെന്നു കഴിഞ്ഞപ്പം തന്നെ വണ്ടിയിലെ പിന്നിലിരുന്ന ജോഷി മുന്നിൽ മജീദ് ഇരുന്നു ജോഷി തൻ്റെ കയ്യിലിരുന്ന തോർത്തുകൊണ്ട് മുന്നിലിരുന്ന റഫീഖിൻ്റെ കഴുത്തിലിട്ടു പിടിച്ചു പുറകോട്ട് വലിച്ചു ആ ആയത്തിൽ അപകടം വേണത്ത റഫീക്ക് ബ്രേക്ക് ചവിട്ടി കാറ് അവിടെ നിന്നു അയാൾ പിന്നിലോട്ടുള്ള വലി മുറുക്കി ഈ സമയം ഇയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മജീദ് വെപ്രാളത്തിനിടയ്ക്ക് പിന്നിലോട്ട് കൈയിട്ടിട്ട് ഈ ജോഷിയുടെ മുഖത്ത് ആഞ്ഞു പിടിച്ച് മുഖമൊക്കെ കീറി നഖം കൊണ്ട് കീറിയിട്ടുണ്ട് എന്തായാലും കുറച്ച് നേരം പിടിച്ചു നിന്നു ബോധം കെട്ടു പെട്ടെന്ന് വണ്ടി എന്ന് വെളിയിൽ ചാടിച്ചു വരും അദ്ദേഹത്തിന് തുണി മുണ്ട് വണ്ടിയെ കിടന്നിരുന്നു ഷർട്ട് ഊരി ആൾ മരിച്ചു എന്ന് കരുതി അവിടെ കൊക്കയിലിട്ട് വലിച്ചെറിഞ്ഞു പോയി നേരെ അവിടുന്ന് വണ്ടി കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ രോഹിണി ഓട്ടോമൊബൈൽ നേരത്തെ പരിചയമുണ്ട് ജോഷിക്ക് ജോഷി ഒരു ടാക്സി ഡ്രൈവറാണ് മണ്ണാർക്കാട്ടെ അവിടുന്ന് നേരെ ആ പരിചയക്കാരനായ പൊള്ളാച്ചി കഴിഞ്ഞിട്ട് നേരെ പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ ചെന്ന് രോഹിണി വർക്ക്ഷോപ്പിൽ രാത്രി ചെന്ന് അവിടുത്തെ വാച്ച്മാനെ വിളിച്ചു വണ്ടി പരിചയക്കാരനാണ് വണ്ടി അവിടെ കാത്തു കയറ്റിയിട്ടു അവിടുന്ന് സ്ക്രൂ ഡ്രൈവർ വാങ്ങിച്ച വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റി ദൂരെ എറിഞ്ഞു എന്തായാലും മജീദിനെ പറ്റി ചെറിയൊരു സംശയം മണ്ണാർക്കാട് പോലീസിനെത്തി ഏതായാലും മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ അവിടെ ടാക്സി ഡ്രൈവർ റഫീക്ക് ജീവിച്ചു വന്നു മരിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ അവിടുന്ന് വലിഞ്ഞു കയറി റോട്ടിലെത്തി അവിടുന്ന് നടന്നു നീങ്ങി വെക്കുകയും ആളെ സഹായിച്ച് ആൾ തിരിച്ചു വന്നു ഇത് ഈ പ്രതികളെ അറിഞ്ഞില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തു പോലീസ് ട്രാക്ക് ചെയ്തു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ആയിരുന്നു അത് അത് മണ്ണാർക്കാട്ടുള്ള ഈ ജോഷി എന്നയാൾ സൈനു എന്ന ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് അത് വ്യക്തമായത് സൈനു എന്ന ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു ഇയാൾ ക്രിസ്ത്യനാണ് എതിർത്തു പെൺകുട്ടിക്ക് വയറ്റിലെന്തോ വേദനയൊക്കെ ഉണ്ടായി പ്രശ്നമായി പെൺകുട്ടിയെ പാലക്കാട് അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്തുള്ള പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലെ ഒരു മുറിയെടുത്ത് അവിടെ പെൺകുട്ടിയെ താമസിപ്പിച്ചു തൊട്ടടുത്തൊരു മുറി ഈ മജീദിനെ ആക്കിയിട്ട് ഈ ജോഷിക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞുകൂടാമെന്ന് വൃത്തിയില്ല പെൺകുട്ടിയെ പ്രേമിക്കുന്നവരൊക്കെ ആലോചിച്ചോണം പ്രേമൊക്കെ അങ്ങ് നടക്കും പക്ഷേ ആ കുട്ടിയുടെ ഭാവി കാര്യം നോക്കണം അതിനെ സംരക്ഷിക്കണം ചിലവിന് പൈസ വേണം ഇവരുടെ വീട് വാടകയ്ക്ക് എടുക്കണം വീട്ടുകാരോട് എതിർത്തിട്ടാണ് ഇൻ്റർകാസ്റ്റ് രീതിയിലുള്ള ഒരു മാരേജ് നടന്നത് അവരൊരു കല്യാണം കഴിച്ചു ഏതായാലും ഈ വീട്ടുകാരെ സംസാരണത്തോടുകൂടി ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് പാലക്കാട് കുട്ടിക്കെന്തോ വിശേഷം തോന്നിയോണ്ടാണ് പാലക്കാട് അഡ്മിറ്റ് ചെയ്തത് മണ്ണാർക്കാട് മണ്ണാർക്കാട്ടു പോയി പാലക്കാട് അഡ്മിറ്റ് ചെയ്തു ജീവിക്കാൻ ഒരു മാർഗമില്ല എന്ന് തോന്നി ആ നിമിഷത്തിൽ ഗൾഫിലോട്ട് പോകാൻ ഒരു അറ്റംപ്റ്റ് നടത്താം കുട്ടിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് നേരെ ബോംബെക്ക് പോയി ഈ അറ്റംപ്റ്റ് മർഡർ ഈ ടാക്സിക്കാരനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഇത് പതിനേഴാം തീയതി ഉണ്ടായി ഒരു മൂന്നാം തീയതി ബോംബെ പോയി ഒലക്കോട്ടിൽ നിന്ന് നേരെ ട്രെയിൻ കയറി ബോംബെ പോയി അവരൊരു മെഡിക്കൽ ടെസ്റ്റ് പരാജയപ്പെട്ടു എന്തായാലും ശരി വിദേശത്ത് പോകാൻ സാധിച്ചില്ല വിശേഷശരിയല്ല മടങ്ങി വന്നു നാല് ദിവസങ്ങളിൽ ആകെ സാമ്പത്തിക ഞെരുക്കത്തിലായി വീണ്ടും ബോംബെന്ന് ഒലവക്കോട് വന്നു അന്നേരമാണ് അവിടുത്തെ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടിരിക്കുന്ന ജോഷി പല സന്ദർഭത്തിലും പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു അവിടുത്തെ സവായു ഹോട്ടലിലെ വെറും ഒരു അവിടുത്തെ ക്ലീനിങ് ജീവനക്കാരൻ മജീദ് അവനുമായിട്ട് പരിചയം വന്ന് ഹോട്ടലിലെ പല സന്ദർഭത്തിലും ടാക്സി ഓടിച്ചൊക്കെ ചെന്നപ്പം ഇവനെ വളച്ചിട്ട് ഒരു തൻ്റെ ഒരു ആശ്രിതനാക്കി ബോംബെക്ക് പോകാൻ നേരത്ത് ഭാര്യയുടെ അടുത്ത് ഇവനെ അടുത്തൊരു മുറിയെടുത്തിട്ട് അവിടെ ആക്കി അവൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് പൈസ വേണം വേറെ നിവൃത്തിയില്ല ഏതായാലും ഒരു ടാക്സി പിടിച്ചിട്ട് ഒരാളെ കൊന്ന് ആ വണ്ടി ഏതെങ്കിലും പുതിയൊരു വണ്ടി ഉണ്ടെങ്കിൽ വിറ്റാ കോയമ്പത്തൂർ കൊണ്ട് വിൽക്കാം അന്നത്തെ ആ പിള്ള മനസ്സിൽ തോന്നിയതായിരിക്കും ഇരുപത്തിയൂന്ന് വയസ്സുള്ളു ജോഷിക്ക് ഏതായാലും പാലക്കാട് നിന്ന് മജീദിനെ മണ്ണാർക്കാട്ട് പരിചയ അയച്ചിട്ട് അവിടെ രണ്ട് വണ്ടി പുതിയതുണ്ട് ഹരിദാസിൻ്റെയുണ്ട് അതുപോലെ തന്നെ റഫീഖിൻ്റെയും വണ്ടിയുണ്ട് ചെറുപ്പക്കാരാണ് പിള്ളേരാണ് വിളിച്ചയങ്ങി പോരും ആ നല്ല വണ്ടിയാണ് വിറ്റ കാശ് കിട്ടും അത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം വിളിക്കണമെന്ന് പറഞ്ഞ് മജീദിനെ പറഞ്ഞയച്ചു മജീദ് അവിടെ പോയി താമസിച്ച് അതിനുശേഷം ഈ വാഹനം കണ്ടെത്തി അരിദാസനെ കിട്ടിയില്ല അതുപോലെ തന്നെ കിട്ടിയത് റഫീഖിനാണ് നിറക്ക് വീണത് റഫീഖിൻ്റെ വണ്ടി വന്നു എന്തായാലും ആ വണ്ടി വിറ്റിട്ട് വേണം ഇനി ജീവിതം കരിപ്പിടിപ്പിക്കാനാണ് ഒരു പ്രതീക്ഷ അതെല്ലാ സ്ഥാനത്തായി കാരണം ഒരാളെ കൊന്ന് ആ വണ്ടി വിറ്റ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ മോഹിച്ചിട്ട് ആണ് ഈ കൊലപാതകം നടത്താൻ ശ്രമം ഈ കൊലപാതക ശ്രമം പക്ഷേ ആള് മരിച്ചു എന്ന് ഇട്ട് തെറ്റിപ്പോയി കാരണം അതിനകത്ത് മജീദിൻ്റെ സഹായമില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല ഏതായാലും ഈ പോയ റൂട്ടിൽ നല്ല പരിചയമുള്ള വ്യക്തികളാണ് പല പ്രാവശ്യം വാഹനത്തിൽ അല്ലെങ്കിൽ ടാക്സിയിൽ ആളെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങൾ നെല്ലിയാമ്പതിയിൽ എപ്പോഴും ടൂറിസ്റ്റുകൾ പോകുന്നതാണ് അവിടെ സ്ഥിരം വരുന്ന ആളാണ് ജോഷി അവിടെ സ്ഥിരം വരുന്ന ആളാണ് ഈ റഫീക്ക് എന്നുള്ള ടാക്സി ഡ്രൈവറും അപ്പോൾ റൂട്ടൊക്കെ നല്ല പരിചയം രാത്രി പോകുന്നതിന് ഭയമില്ല നെല്ലിയാമ്പതി ഏരിയയിലൊക്കെ രാത്രി ഫോറസ്റ്റിൽ അവിടുന്ന് മുന്നോട്ട് പോകാൻ നെല്ലിയാമ്പതിക്ക് പോകാൻ ആ ചെക്ക് പോസ്റ്റിൽ അവിടെ നിന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അവർ ചെക്ക് ചെയ്യും പർപ്പസ് പറയേണ്ടി വരും അതുകൊണ്ട് ഇവർക്ക് പോയ റൂട്ട് നല്ല പരിചയമുള്ളതുകൊണ്ടാണ് ആ റൂട്ട് തിരഞ്ഞെടുത്ത് കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നത് ഏതായാലും ഈ മജീദ് എന്ന് പറഞ്ഞ ആൾ നേരത്തെ മണ്ണാർക്കാട്ട് സഹവായി ഹോട്ടലിൽ നിന്ന അതുപോലെ അവിടുത്തെ ടാക്സി ഡ്രൈവർമാരൊക്കെ ഇങ്ങനൊരു പയ്യൻ വന്ന് വണ്ടി വിളിച്ചതായിട്ട് അങ്ങനെ ഒരു ഒരു ഇൻഫർമേഷൻ പോലീസിലേക്ക് കൊടുത്തു അത് ട്രാക്ക് ചെയ്താണ് രണ്ടുപേരെയും ഇവർ രണ്ടുപേരും ഈ വാഹനം കോയമ്പത്തൂർ കൊണ്ട് ഇട്ടിട്ട് മടങ്ങി ബാരിഡ് എടുത്ത് വന്നു അതിൽ രണ്ട് മൂന്നാല് ദിവസം ഞാൻ പോലീസ് ട്രാക്ക് ചെയ്തു ആദ്യം ജോഷിയെ അറസ്റ്റ് ചെയ്തു മജീദിനെ രണ്ടാമത് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂർ പോയി വാഹനം റിക്കോറി ചെയ്തു ഇത് അന്വേഷണം മണ്ണാർക്കാട് പോലീസ് നല്ല അന്വേഷണം നടത്തിയതാണ് ഞങ്ങൾ പോയി സഹായിക്കാൻ പോയിരുന്നു ഇവരെ ചോദ്യം ചെയ്യാൻ പോയിരുന്നു അങ്ങനെയാണ് ഈ കേസിൻ്റെ അന്വേഷണതയ്ക്ക് വെളിച്ചം വീശാനായിട്ട് ഞങ്ങൾക്ക് കൂടെ സഹകരിക്കാൻ സഹായിച്ചത് എന്തായാലും ശരി ഇത് അന്നത്തെ കാലത്ത് ഡെഡ് ബോഡി ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ മരിച്ചു എന്ന് കളഞ്ഞ് കൊക്കയിൽ വലിച്ചെറിഞ്ഞ ആൾ ജീവിച്ചു വന്ന ഒരു ഒരു സംഭവമാണ് അതാണ് ഇതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രൈമറ്റ്നെസ്സിലെ ശ്രോതാക്കൾക്ക് പങ്കുവച്ചത്